ഫിലിം ഗ്യാരേജിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ചാക്ക ബോബനും ജോജി ജോർജും പ്രധാന റോളുകളിലെത്തുന്ന പട എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നായാട്ട എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ പ്രകാശ് രാജ് ഒരു ഗസ്റ്റ് റോളിലെത്തുന്നുണ്ട്. സിനിമ വലിയൊരു പ്രതീക്ഷയുള്ള ഒരു റിയലിസ്റ്റിക് സിനിമയാണ്. ചിത്രത്തിൻ്റെ ടീസർ വരുമെന്ന് നേരത്തെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ടീസർ എന്ന് വരുമെന്നും ഏത് സമയത്ത് വരുമെന്നതും ഉറപ്പായിരിക്കുകയാണ്. തിരുവോണ ദിനം പ്രമാണിച്ച് നാളെ വൈകിട്ട് 6 മണിക്ക് ചിത്രത്തിൻ്റെ ടീസർ വരും. അതിനായിട്ട് കാത്തിരിക്കാം. അനൂപ് മേനോൻ, മനോജ് കെ ജെ എൻ, ഷീലു എബ്രഹാം, ധർമ്മജൻ ബോൾഗാഡി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന മരട് 357 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ പേര് മാറ്റിയിരിക്കുകയാണ്. കോടതി വിധിയെ തുടർന്നാണ് ചിത്രത്തിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന സിനിമയായിരുന്നു. ഇപ്പോഴത്തെ ആ സിനിമയുടെ പുതിയ പേര് വിധി എന്നാണ്. ചിത്രം ഉടൻ തന്നെ ഒടിടിഒ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സൂര്യ ടി വി സ്വന്തമാക്കിയിരിക്കുകയാണ്. വിനയന്റെ സംവിധാനത്തിൽ സിജു വിൽസൺ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചരിത്ര ബ്രഹ്മാണ്ട സിനിമയാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയായ 19th Century എന്ന സിനിമ. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. തിരുവോണ നാൾ പ്രമാണിച്ച് നാളെ മുതൽ ചിത്രത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങുകയാണ്. ആദ്യ ക്യാരക്ടർ പോസ്റ്റർ നാളെ രാവിലെ 10 മണിക്ക് പുറത്തുവിടുമെന്നാണ് സിനിമയുടെ സംവിധായകൻ വിനയൻ ഇന്ന് അറിയിച്ചിരിക്കുന്നത്. 90% ചിത്രീകരിച്ച 19th Century എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സിനിമ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ അപ്ഡേറ്റിനായിട്ട്. അടുത്തൊരു അപ്ഡേറ്റ്, ചിയാൻ സിസ്റ്റിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വൈകിട്ട് 6:30 പുറത്തു വന്നിരിക്കുകയാണ്. വിക്രം, ധ്രുവ്, വിക്രം തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ചിയാൻ സിസ്റ്റി എന്ന സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് മഹാൻ എന്നാണ്. സിനിമയുടെ കിടിലൻ ഒരു പോസ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. വിക്രമിന്റെ നായികയായിട്ട് എത്തുന്നത് സിമ്രാനാണ്. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന മഹാൻ എന്ന സിനിമ കോബ്ര എന്ന സിനിമയ്ക്ക് മുൻപേ തന്നെ ഒരുപക്ഷെ ഈ വർഷം അവസാനമോ അതല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തും. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ബ്രോ ഡാഡി, 12th Man തുടങ്ങിയ സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന ബ്രോ ഡാഡി എന്ന സിനിമയുടെ ചിത്രീകരണം വൈകുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തിലേറെയായിട്ട് ഹൈദരാബാദിലെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ കൂടിയായ ബ്രോ ഡാഡി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ലാലേട്ടൻ ഇതിനോടകം തന്നെ ഏഷ്യനെറ്റിന് വേണ്ടി ഓണമില്ല, അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാനായിട്ടും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അമ്മയുടെ സംഘടന നടത്തിയൊരു പരിപാടിയിലും പങ്കെടുക്കാനായിട്ട് ലാലേട്ടൻ എത്തിയത് വാർത്തയായതാണ്. ഇപ്പോഴത്തെ അതിന് പിന്നാലെ ഗോൾഡൻ വിസ സ്വീകരിക്കാനായിട്ട് ലാലേട്ടൻ ഇന്ന് ദുബായിലേക്ക് പോയിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ടും ബ്രോ ഡാഡി എന്ന സിനിമയുടെ ചിത്രീകരണം വൈകുകയാണ്. പൃഥ്വിരാജ് സുകുമാറിൻ്റെ സംവിധാനത്തിൽ ബ്രോ ഡാഡി എന്ന സിനിമയുടെ ചിത്രീകരണം ഓഗസ്റ്റ് അവസാനം തീരുമെന്നായിരുന്നു നേരത്തെ വാർത്തയുണ്ടായിരുന്നത്. എന്നാൽ 3 September സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുക എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിനുശേഷമായിരിക്കും ലാലേട്ടൻ 2nd September 12th Man എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് ജോയിൻ ചെയ്യുക. നേരത്തെ August 26 ലാലേട്ടൻ 12th Manലേക്ക് ജോയിൻ ചെയ്യുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രോ ഡാഡി എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്. നിങ്ങൾ കാത്തിരിക്കുകയല്ലേ? നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്കായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.